കുച്ചു 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 മുഴുവൻ ഞാൻ കഴിക്കും, മുഴുവൻ കഴിച്ചു. പിന്നെ നല്ല മധുര. ഞങ്ങളുടെ പഴയ ഡ്രസ്സ് ഇവിടെ സൂക്ഷിച്ച് വെച്ചിരുന്നു. കൊറച്ച് വീട്ടിൽ കൊണ്ടുപോകാമല്ലോ, എല്ലാവർക്കും കൊടുക്കാമല്ലോ, നാട്ടിലെല്ലാവർക്കും. അമ്മയൊക്കെ ഡ്രസ് ചെയ്യുവാണ് ദീപ എല്ലാരും. ഞങ്ങൾ റെഡിയാണ്, നിങ്ങൾ റെഡിയല്ലേ? നമുക്ക് കാണാം. അവിടുന്നാണ് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടത്. ടിക്കറ്റ് നമുക്ക് ഓൺലൈൻ ആയിട്ട് പർച്ചേസ് ചെയ്യാം. ഈ കാണുന്നതാണ് വേറൊരു പാർക്കിംഗ്. ഹാൽസ്റ്റാറ്റിന് സോൾട്ട് മൈനിലേക്ക് പോകുന്ന ഇതേപോലത്തെ ഫോണിക്കുലർ റെയിൽവേയിലാണ്. ഫ്യൂണിക്കുലർ റെയിൽവേ എന്നാണ് കേട്ടോ പറയുന്നത് അതിന്. അതേപോലെ ടോപ്പിൽ ചെന്നാൽ നമുക്ക് സ്കൈ വോക്ക് ഉണ്ട്, അവിടെ നല്ലൊരു പനോറമിക് വ്യൂ നമുക്ക് കിട്ടും. നമ്മളപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ്സ് കളക്ട് ചെയ്യാം. നമുക്കിവിടുന്ന് നാവിഗേഷൻ മാപ്പൊക്കെ കിട്ടിയിട്ടുണ്ട് സോൾട്ട് മൈനിൻ്റെ. ദീപപ്പോൾ അവിടുന്ന് ടിക്കറ്റ് എടുക്കുവാണ്. ടിക്കറ്റിന് 160. ഓക്കെ, 4 പേർക്ക് 160 യൂറോ ആണ് ആയത്. ഇൻക്ലൂഡിങ് സോൾട്ട് മൈൻ അല്ലേ? ഓക്കെ, ഇൻക്ലൂഡിങ് സോൾട്ട് മൈൻ ആൻഡ് ദീസ് ഫ്യൂണിക്കുലർ റെയിൽവേ. ഇതാണ് ആ ഒരു ചെറിയ ഫ്യൂണിക്കുലർ റെയിൽവേ. നമുക്കപ്പം കയറാം. ഇവിടെ നമുക്ക് ഒരു കുറച്ച് ദൂരം നടക്കാനുണ്ട് സോൾട്ട് മൈനിന്റെ എൻട്രൻസിലേക്ക് എത്താൻ. നമ്മൾ വന്ന ഫോണിക്കുലർ റെയിൽവേ ഏകദേശം 1100 ഫീറ്റ് ടോപ്പിലോട്ടാണ് എത്തിയിരിക്കുന്നത്. സോ നമ്മളിപ്പോൾ 1100 ഫീറ്റ് ടോപ്പിലാണ് നിൽക്കുന്നത്. നേരെ 650 മീറ്ററും കൂടെ ഉണ്ട് നമുക്ക് സോൾട്ട് മൈനിലോട്ട് എത്താൻ. ഇവിടെ എല്ലാം നമുക്ക് കറക്റ്റായിട്ട് ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ചെറിയ സ്നോഫോൾ ആണ് കേട്ടോ, ചെറിയ സ്നോ ആണ് വീഴുന്നത്. ഇത്രയും ടോപ്പിലായതുകൊണ്ടാണ്. ആ മലകളിൽ നിന്നൊക്കെയാണ് മഞ്ഞുരുകിയിട്ട് ഈ ലേക്കിലേക്ക് വെള്ളം എത്തുന്നത്, ഹാൾസ്റ്റെഡ് ലേക്കിലേക്ക്. സോൾട്ട് മൈനിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ടണലുണ്ട്. അപ്പോൾ ആ ടണലിൻ്റെ അവിടേക്ക് ചെല്ലണം. അവിടുന്ന് ഏകദേശം ഒരു 200 മീറ്റർ വോക്ക് ഉണ്ട് നമുക്ക്. മടുത്തു നടന്ന് നടന്ന്. വെയിറ്റ് കുറയ്ക്കാൻ നല്ല അവസരമാണ്, ഓടിക്കോ.
അണക്കി വിശ്വാസം കിട്ടുന്നില്ല. ആവേശമൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു കഴിഞ്ഞു. വിൻ്റർ ടൈമിൽ ഹവേഴ്സ് ചേഞ്ച് ചെയ്യും. അതായത് ഇപ്പം നമുക്ക് സോൾട്ട് മൈനിലോട്ട് പോകണമെങ്കിൽ ആ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിഡ് ജാൻ ടു മിഡ് ഫെബ്രുവരി ഇത് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിരിക്കും. സോൾട്ട് മൈനിലേക്ക് നമുക്കപ്പം വിസിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. മെയിൻ്റനൻസിനൊക്കെ ആയിട്ട് ക്ലോസ് ചെയ്തേക്കും എല്ലാ ഇയേഴ്സും. അതുകൊണ്ട് ആ ടൈമിൽ വരുന്നത് നല്ലതല്ല, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റത്തില്ല. പിന്നെ ബാക്കിയുള്ള ടൈം ഇപ്പം ഓട്ടമാണ്. ഈ സമയത്താണെങ്കിൽ കൂടി ടൈം ചേഞ്ച് ഉണ്ട്. അതായത് ക്ലോസിങ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2:30 ആണ്, ലാസ്റ്റ് എൻട്രി 2:00. അങ്ങനെ നമ്മൾ സ്നോ ഫോളും കണ്ടു. ദേ ഇതുണ്ടോ മഞ്ഞിത, എന്റെ മുടിയിലൊക്കെ ഇങ്ങനെ. അയ്യോ ദേ ഒരുപാട് വീഴുന്നു അമ്മയുടെ മുടിയിലൊക്കെ. നിന്റെ മുടിയിൽ ഒത്തിരി ഉണ്ട്. ഇനി സ്നോഫോൾ കണ്ടില്ലെന്നുള്ള പരാതി വേണ്ട. ജാക്കറ്റിലൊക്കെ ഉണ്ട്. ഓ ഇങ്ങനെയാണോ? അതെ. വെളുത്ത് 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 ഭയങ്കരമായിട്ട് സ്നോ വീഴുന്നുണ്ട് ഇപ്പൊ. ഇവിടെയാണ് എൻട്രൻസ്. 10 മിനിറ്റിൽ അടുത്ത സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. യാ അവിടെ എഴുതിയിട്ടുണ്ട് 13:14. വൺസ് നമ്മൾ ഫുണിക്കുലാർ ബാൻഡിലെ ടോപ്പിലെത്തി കഴിയുമ്പം ഒരു 15 മിനിറ്റ് വോക്ക് ഉണ്ട് ഈ ഒരു സോൾട്ട് മൈൻ്റെ എൻട്രൻസിലേക്ക്. നമ്മളപ്പോൾ അങ്ങോട്ടേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കി സോൾട്ട് മൈൻ്റെ വിശേഷങ്ങളും അതേപോലെ ടിക്കറ്റ് പ്രൈസും എല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. നമ്മളങ്ങനെ വിസിറ്റർ സെൻ്ററിലെത്തി. ഇനിയും ഇവിടെ നമ്മൾക്ക് ലോക്കറുണ്ട് നമ്മുടെ ബാഗൊക്കെ വെക്കാൻ. അതേപോലെ ഇവിടെ നമ്മൾക്ക് സോൾട്ട് മൈനിലേക്ക് കയറുന്നതിന് മുന്നേ ഒരു ഡ്രസ്സ് തരും, മൈൻ ഡ്രസ്സ്. അതിട്ടോണ്ട് നമുക്ക് കയറാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ഇല്ല, അകത്ത് തണുപ്പ് കാണും. ഒരു കോൺസ്റ്റന്റ് ആയിട്ട് 8 ഡിഗ്രി ആണ് അവർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. അതിനകത്ത് നമുക്ക് തണുക്കത്തില്ലായിരിക്കും. ഐസ് പാലസ് പോലായിരിക്കത്തില്ല. അച്ഛൻ ഐസ് പാലസ് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഭയമാണ്. അച്ഛൻ സ്നോ കണ്ടായിരുന്നോ? ആ ആദ്യമായിട്ട് അതും കണ്ടു അല്ലേ. അമ്മയുടെ മുടിയിലൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ. നമ്മൾ എടുത്ത ടിക്കറ്റ് ഉണ്ടല്ലോ, സ്റ്റാൻഡേർഡ് ടിക്കറ്റ് ഈ സോൾട്ട് മൈനു വേണ്ടിട്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്യൂണിക്കുലാർ ലിഫ്റ്റും അതേപോലെ തന്നെ ഗൈഡ് ടൂറും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഒരാൾക്ക് ഏകദേശം 40 യൂറോ ആയിട്ടുണ്ട്. സോ ഓൾ ടുഗദർ 4 പേർക്ക് 160 യൂറോസ് ആണ് ആയത്. അത് വേർത്ത് ആണെന്ന് തോന്നുന്നു ഈ സോൾട്ട് മൈൻ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അകത്തൊക്കെ കയറി കഴിഞ്ഞിട്ട് പറയാം വേർത്ത് ആണോ അല്ലയോ എന്ന്. പക്ഷെ ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു, അതിലെല്ലാം വേർത്ത് ആണെന്നാണ് പറയുന്നത്. ഡ്രസ്സൊക്കെ കിട്ടിയാ? ഇല്ലെന്ന് തോന്നുന്നു. അത് വേണമെങ്കിൽ എടുക്കാം. ആ വേണ്ട. ഇവിടെയാണ് ലോക്കർ. സോ നമുക്ക് ബാഗും അതേപോലെ ജാക്കറ്റ്സും എല്ലാം ഇതിൻ്റെ അകത്ത് വെക്കണം. അച്ഛനും അമ്മയൊക്കെ ഡ്രസ് ചെയ്യുവാണ് ദീപ എല്ലാരും. സോ നമുക്ക് ജാക്കറ്റ് ഇതിൻ്റെ അകത്തേക്ക് വെക്കണ്ട. ജാക്കറ്റ് ഇട്ടിട്ട് അതിന്റെ മേലിലേക്ക് ഈ ഡ്രസ് ഇടാനാണ് പറഞ്ഞത് അമ്മേ. നല്ല അടിപൊളി വൈറ്റ് ഡ്രസ്സൊക്കെ ഞങ്ങൾക്ക് കിട്ടി. ഒരു 10 മിനിറ്റ് നമ്മള് മല്ല് പിടിച്ചിട്ടൊന്ന് ഇടാൻ വേണ്ടിട്ട് ഞങ്ങൾ റെഡിയാണ്. നിങ്ങൾ റെഡി അല്ലേ? നമുക്ക് കാണാം. നല്ലതായിട്ട് ഞങ്ങൾ എനിക്കിപ്പോ മണ്ണ് നോക്കി വെച്ചിട്ടുണ്ടോ? ഗുസ്തിക്കാരെ പോലെ തന്നെയുണ്ട് എല്ലാരും. അച്ഛന് കൂടി വന്നു ജാക്കറ്റ് ഇട്ട ദീവനും ഉണ്ട് ചെറുതായിട്ട്. ഇവിടെ സോൾട്ട് മൈനിന്റെ ഹിസ്റ്ററി ഒക്കെയാണ്. സോൾട്ട് മൈനിന്റെ വിശേഷങ്ങൾ ദാ ഈ റൂം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. സോൾട്ട് മൈനിൻ്റെ ഒറിജിനും അതേപോലെ ആ കാലത്ത് എങ്ങനെയാണ് സോൾട്ട് അവർ മൈൻ ചെയ്തെടുത്തതെന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ഇവരിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മൈനിങ് ടെക്നോളജീസും ഇവരിവിടെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഗൈഡ് ടൂറിൻ്റെ അങ്ങോട്ടേക്കാണ്. അവിടെ ഗൈഡ് നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു.
അച്ഛൻ അമ്മയ്ക്ക് അച്ഛനെ കണ്ടിട്ട് മനസ്സിലായില്ല. പക്ഷെ നമ്പർ ഇല്ല. എല്ലാരും അപ്പൊ റെഡി ആയിട്ട് നിൽക്കുവാണ്. ദീപുവിന് ഇത് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ദീപുവിനും അമ്മയ്ക്കുമാണ് നന്നായിട്ട് ചെയ്യുന്നത്. നിങ്ങൾ നേരത്തെ വല്ല മൈൻ പണിക്കാരോ? ഇവിടെ ആയിരുന്നു. ഞങ്ങളുടെ പഴയ ഡ്രസ് ഇവിടെ സൂക്ഷിച്ചു വെച്ചിരുന്നു. ദീപനീ സ്ഥിരം ഇതാക്കിക്കോ. അച്ഛ നമ്മക്ക് രണ്ടുപേർക്കും പോരച്ചാ, ചേരുന്നില്ല. നമുക്ക് നല്ല വണ്ണം തോന്നിക്കുന്നു അതുകൊണ്ടാ. അല്ലെങ്കിൽ നമ്മക്ക് ചേർന്നാല് എല്ലാവർക്കും കൊടുക്കാമല്ലോ, നാട്ടിലെല്ലാവർക്കും. നമുക്ക് ഈ ഡ്രസ് തന്നേക്കെന്ന് വെച്ച് കഴിഞ്ഞാല് ഉപ്പിന്റെ കണ്ടന്റ് ഒക്കെ ഉണ്ടല്ലോ അകത്ത്, അതൊന്നും നമ്മുടെ ഡ്രസ്സില് പറ്റിയിട്ട് ഡ്രസ്സൊന്നും ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഈ ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു കോസ്റ്റ്യൂം നമുക്ക് തന്നേക്കുന്നത്. അപ്പൊ അതെല്ലാരും ഇടണം, അത് നിർബന്ധമാണ്. ഈ സോൾട്ട് മൈനിന്റെ ഹിസ്റ്ററി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഇവിടെ സോൾട്ട് വന്നത്, അതായത് എങ്ങനെയാണ് ഇവിടെ മൈൻ ചെയ്യാൻ വേണ്ടിയുള്ള സോൾട്ട് ഉണ്ടായെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം 250 മില്യൺ ഇയേഴ്സിന് മുന്നേ ഈ ഹാൽസ്റ്റാറ്റ് കംപ്ലീറ്റ് ഒരു സീ ആയിരുന്നു. അതിനുശേഷം ഒരു 100 മില്യൺ ഇയേഴ്സിന് മുന്നേ ഈ ആൽപ്സ് ഈ സീയെ എൻഗൾഫ് ചെയ്ത് അവിടെ ഒരു സോൾട്ട് ഡെപ്പോസിറ്റ് ഉണ്ടായി. അങ്ങനെ ഡെപ്പോസിറ്റ് ഉണ്ടായതാണ് ഈ സോൾട്ട് എന്നുള്ളത്. ഐ മീൻ അങ്ങനെ സോൾട്ട് ഡെപ്പോസിറ്റ് ആയതാണ്. അതിനുശേഷം ഒരു 1000-7000 വർഷങ്ങൾക്ക് മുന്നേ ഇത് മൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു ഈ സോൾട്ട്. അങ്ങനെയാണ് ഇവിടെ സോൾട്ട് മൈനിങ് സ്റ്റാർട്ട് ചെയ്ത്. സോ സ്റ്റാർട്ടായി അവിടെ. അമ്മക്ക് പേടിയായി, ശ്വാസം മുട്ടുമോ എന്നുള്ള പേടി. ശ്വാസം മുട്ടത്തൊന്നും ഇല്ല. ഗൈഡ് നമ്മളെയും കൂട്ടി വിസിറ്റർ ഏരിയയിൽ നിന്ന് സോൾട്ട് മൈനിന്റെ എൻട്രൻസിന്റെ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇവിടെ ഉണ്ട് കേട്ടോ ഏകദേശം 10-15 മിനിറ്റ്സ് വോക്ക്. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ സോൾട്ട് മൈനിന്റെ അകത്ത്. അതൊക്കെ നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഞങ്ങൾക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ കാണുന്നതാണ് ടണല്, സോൾട്ട് മൈനിന്റെ. 1719 ഈ ടണല് കൺസ്ട്രക്ട് ചെയ്തത്. ഏകദേശം 200-300 മീറ്റർ നമുക്ക് അകത്തൂടെ നടക്കാനുണ്ട് ഈ ടണലിന്റെ അകത്തൂടെ. ഇതായിട്ടുണ്ട് 1719. ഈ ഒരു ടണലിൽ കൂടാണ് നമ്മൾക്ക് ഏകദേശം ഒരു 200 മീറ്ററോളം നടക്കേണ്ടത് അകത്തേക്ക്. ഈ ടണൽ കാണുമ്പോൾ നിങ്ങൾക്കും പേടിയാവും. 200 മീറ്റർ നടന്ന് എന്ന് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു എക്സൈറ്റിങ്ങും അതേപോലെ അഡ്വഞ്ചറസും ആയിട്ടുള്ള ഒരു സ്ലൈഡ് കാണാം. അമ്മയ്ക്ക് നല്ല പേടിയായിരുന്നു ഇനിഷ്യലി, പിന്നെ കുറച്ചങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പം ഓക്കെ ആയി. ഈ ഒരു വീഡിയോ ഇപ്പം എനിക്ക് കാണുമ്പോൾ കുറച്ചൊക്കെ പേടിയാവുന്നുണ്ട് കേട്ടോ. അപ്പം അമ്മയെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് ഇപ്പം മനസ്സിലായി. നമ്മളങ്ങനെ ലൈൻ ലൈനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ്, ഇപ്പൊ തന്നെ അമ്മ ഇറക്കി വിടാതെ പറയുന്നത്. ഇതിങ്ങനെ ഒരു ഗുഹ പോലെ കേട്ടോ, ഇതിന്റെ അകത്തുമാണ് നമ്മൾ നടന്നു പോകുന്നത്. ഈ നടക്കുന്നതാണ് ഏകദേശം 200 മീറ്റർ നടക്കാനുണ്ട്. ഈ സോൾട്ട് മൈനിൽ ഇപ്പോഴും സോൾട്ട് മൈൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറെ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടുത്തെ പൈപ്പുകളിലൊന്നും നമ്മൾ ടച്ച് ചെയ്യരുതെന്നൊക്കെ. ഓരോ പോയിന്റ് എത്തുമ്പോഴും ഈ ടണലിന്റെ സ്ട്രക്ചറും ഡിഫറെൻ്റ് ആണ്. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ദാ മുന്നിൽ നിങ്ങൾ കാണുന്നുണ്ടോ വേറൊരു ഷേപ്പ് സ്ട്രക്ചർ.
ഈ കാണുന്നതൊക്കെ വുഡൻ വാൾസ് ആണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും അതിലൊരു വൈറ്റ് ഡെപ്പോസിറ്റ്, അതെല്ലാം സോൾട്ട് ആണ്. Hello, Earth Surface. As you can tell, I already have our minor slide here for you. These slides are not just here for our fun today, of course. They were really used by the miners. For these slides, again, we have some very simple safety rules, so we all have a lot of... ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സ്ലൈഡ്. ഈ ഒരു സ്ലൈഡിനാണ് പണ്ട് കാലത്തും ആൾക്കാർ സോൾട്ടൊക്കെ മൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴേക്ക് പൊക്കോണ്ടിരുന്നത്. ഇതിൽ കയറാൻ നേരം അവർ കുറേ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരാളായിട്ടും അതേപോലെ രണ്ട് പേരായിട്ടും പോകാം. സോ ഞാനും അമ്മയും ഒരുമിച്ചാണ് ഇപ്പോൾ ഈ പോകുന്നത്. ആസ് പാർട്ട് ഓഫ് സേഫ്റ്റി മെഷർ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ലൈഡിലൂടെ പോകുമ്പം കൈയും കാലും ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ നമ്മൾ വെക്കാൻ പാടില്ല. അങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്ലൈഡിൻ്റെ സ്പീഡ് കാരണം ചിലപ്പം കൈയും കാലും ഒക്കെ ഒടിയാൻ ചാൻസ് ഉണ്ടെന്നാണ്. അങ്ങനെ നമ്മൾ സ്ലൈഡിൽ താഴെ എത്തി. ഈ കാണുന്നതാണ് സോൾട്ട് ക്രിസ്റ്റൽ ചേംബർ. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഇപ്പം ഗൈഡ് പറയും. We are now in our salt crystal chamber. I have some very nice examples here for you. In our salt are over 70 different minerals. These can range in colors from white to yellow to red. Behind me you can see our beautiful salt hearts. This is a mining method dating back 2,700 years. It was men's work to form these hearts and it was women's work to carry them out of the mine. If you look at our ceiling, you can see something glittering. Three guesses. Salt, of course. Very, very good. You can try all of our ceilings and walls if you'd like, but with over 1,000 visitors a day, I recommend to think about how many people have licked it before you. We will go on just a little bit further and take a seat because I have a short film of 7,000 years of salt for you. So after me, please. ഈ കാണുന്ന നമുക്ക് വേണമെങ്കിൽ ടണലിൻ്റെ അകത്തെ ഒരു തിയേറ്റർ എന്ന് പറയാം. ഇവരിവിടെ ഒരു വീഡിയോ പ്രസൻറ്റേഷൻ നമുക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നുണ്ട്. അതിൽ കൂടുതലായിട്ട് ഈ ഒരു സ്ഥലത്ത് എങ്ങനെയാണ് സോൾട്ടിൻ്റെ പ്രസൻസ് ഉണ്ടായത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ആയിരുന്നു. സോൾട്ട് മൈൻ്റെ കംപ്ലീറ്റ് ഹിസ്റ്ററിയെ പറ്റിയിട്ടുള്ള നെക്സ്റ്റ് പ്രസൻറ്റേഷൻ്റെ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. ഓരോ പാർട്ടിലായിട്ട് നമുക്ക് ഈ ഒരു സോൾട്ട് മൈൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റോറി തന്നെ കിട്ടും ഈ ഒരു ഗൈഡ് ടൂറിലൂടെ. Das Klima vor 250 Millionen Jahren. നമ്മളങ്ങനെ വീണ്ടും താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ്. നമ്മൾ എത്ര മീറ്റർ താഴെയാണ് താഴെയോ? 100 മീറ്റേഴ്സ് താഴെ കേട്ടോ ഞങ്ങളിപ്പം.
now by our second minor slide. The first one, of course, was just the warm-up round. And with 64 meters, this is the longest minor slide in the world. And you would slide down here just like you slid down before. അടുത്ത് നമ്മളൊരു ലൈറ്റ് ഷോയുടെ അങ്ങോട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ഈ ഒരു ഗൈഡ് ടൂറിൻ്റെ എൻഡിലേക്ക് എത്താറായി. ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കാണിച്ചു തന്ന ടെക്നിക്കിൽ മൈൻ ചെയ്ത സോൾട്ട് എല്ലാം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. It is made with the wet mining process and it's basically just pulled out of the brine. To refresh your memories, we're going to try it anyways. Ella saltine taste uppu thanana, pakshe adinte texture nanu difference. We will have a look at the dry mining process our at OCM Bekian. This salt is carried out of the mountain as a salt rock and is simply crushed by hand. This is how we get the red orangey color in the salt because all the minerals from the rock are still in it. It also makes it very very healthy. Although it's not extremely intense in flavor, which is why we use it for cooking. പ്രസാദ് എങ്ങനെയുണ്ട്? ഉപ്പുണ്ടോ? ഉപ്പുണ്ട്. അമ്മക്കിപ്പോ മാങ്ങായും കൂടെ വേണം. പിന്നെ ഉപ്പ് തന്നെ തന്നാലും പ്രസാദം തന്ന പോലെ ഉപ്പ് തന്നെ തന്നാലും. പഞ്ചസാരയുടെ മോട്ടറിന്റെ മേലത്തെ ലെവലിൽ നടക്കുന്നതാണ്. മേലത്തെ ലെവലിലുള്ളതാണ് ഇവിടുന്ന് പോകുമ്പോ പ്രഷർ കൂടി തലകറങ്ങി വീഴും.
അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്നത് എങ്ങനെയാണെന്ന് അറിയുമോ? നടന്നല്ല, നമ്മൾ ഒരു ചെറിയ ട്രെയിനിലാണ്. ആ ട്രെയിൻ കാണാനും നല്ല രസമാണ് കേട്ടോ. കുഞ്ഞിലെ കളിക്കുന്നത് പോലെ ട്രെയിൻ കൈവക്കരുത്, തലവക്കരുത്. നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള സോൾട്ട് മൈൻ്റെ ഗൈഡഡ് ടൂറൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി. ഇപ്പം നമ്മൾ പോകുന്നത് ഇവിടെ തന്നെ ഉള്ളൊരു സ്കൈ വോക്കിൻ്റെ അങ്ങോട്ടാണ്. അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹാൽസ്റ്റഡിൻ്റെ ഒരു കംപ്ലീറ്റ് പനോറമിക് വ്യൂ തന്നെ കാണാം. അതൊരു വ്യൂ പോയിൻ്റ് ആണ്. സോ അതിൻ്റെ വീഡിയോസൊക്കെ എൻ്റെ നെക്സ്റ്റ് വ്ളോഗിൽ ഇടുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. അണ്ടിൽ ദെൻ, ബൈ ബൈ. ഇതായിരുന്നു കേട്ടോ ട്രെയിൻ.